എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ദുനിയാവിലും ആഖിറത്തിലും വിജയങ്ങളിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ ആഖിറത്തിൽ വലിയ സമ്പാദ്യമായി നിശ്ചയിച്ച ഒരു സൽക്കർമ്മമാണ് ഹജ്ജ് എന്ന കർമ്മം. ഹജ്ജ് കർമ്മത്തിലൂടെ നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഏറ്റവും ഉയർന്ന പ്രതിഫലവും ഉയർന്ന സ്വർഗവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഹജ്ജിനെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഹജ്ജിൻ്റെ സീസണിലാണ്. സത്യത്തിൽ ഈ സമയത്ത് ഹജ്ജിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഈ സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരുങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് അതിന് അപേക്ഷകൾ കൊടുക്കാനുമൊക്കെ സൗഭാഗ്യമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമാക്കിയ പ്രധാനപ്പെട്ട ഒരു അമലാണ് കഅബയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള കടമയാണ്, അവർ കഴിവുണ്ടെങ്കിൽ കഅബയിലേക്ക് എത്തണം, ഹജ്ജിന് വേണ്ടി അവർ തയ്യാറാകണം, ഒരുങ്ങണം, പുറപ്പെടണം. മനിസ്തത്വാ ഇലൈഹി സബീല, കാരണം സാധാരണ അമല് പോലെയല്ല, സമ്പത്ത് ആവശ്യമാണ്, ആരോഗ്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഷർത്ത്, നിബന്ധന അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത്. വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ. എന്നാൽ ഒരാൾക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എന്നിട്ടും ആ വിഷയത്തിനു വേണ്ടി അയാൾ ശ്രമിക്കുന്നില്ല, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവൻ അവിശ്വാസിയാണ് എന്നുള്ള നിലക്കാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. വമൻ കഫറ, ആരെങ്കിലും അവിശ്വസിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹു മലോഹരിൽ നിന്നും ധന്യനാണ്. അള്ളാഹു ഒരു കൽപ്പന നമ്മൾക്ക് നൽകുമ്പോൾ ആ കൽപ്പന നമുക്ക് കഴിവുണ്ടായിട്ടും നമ്മൾ നിർവഹിക്കാതിരുന്നാൽ നമ്മളെ നിഷേധികളായി അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുതപ്പെടുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു വമൻ കഫറ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇസ്ലാം അതിൻ്റെ അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങൾ, അതിന്മേലാണ് ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് തന്നെ. അതില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വന്നാൽ തന്നെ അവൻ്റെ ഇസ്ലാമിൽ പോരായ്മയുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസവും അവൻ്റെ പ്രവാചകനെ അംഗീകരിക്കലുമാണ്. രണ്ടാമത്തേത് വഇഖാമിസ്സലാ വഇതായിസ്സകാ വഹജ്ജിൽ ബൈത്തി വസൗമ റമളാൻ. തുടർന്ന് നബി തങ്ങൾ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു. നമസ്കാരം നിർവഹിക്കുക, സകാത്ത് കൊടുക്കുക, നോമ്പ് റമളാനിൽ അനുഷ്ഠിക്കുക, ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിർബന്ധമായ അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ഹജ്ജ് എന്ന അമൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. സാമ്പത്തികമായി ഒരാൾക്ക് ശേഷിയുണ്ടായി, ഒരാൾക്ക് ആരോഗ്യപരമായി കഴിവുണ്ട്, എന്നിട്ടും ഒരാൾ ഹജ്ജ് കർമ്മത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നില്ല, അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല എങ്കിൽ അത് വലിയ അപകടകരമായ കാര്യമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമ്മളെ ഉണർത്തുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തവണ ഖുതുബ നടത്തുമ്പോൾ ഇപ്രകാരം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, നിങ്ങൾക്ക് അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സഹാബി എഴുന്നേറ്റ് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അഖുല്ല ആമിയാ റസൂലുള്ളാ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ? ഫസക്കത്ത്, അപ്പോൾ നബി തങ്ങൾ മൗനമായിരുന്നു, ഒന്നും സംസാരിച്ചില്ല, അതിനെ പ്രതികരിച്ചില്ല.
അദ്ദേഹം ഹജ്ജാ കാലഹ സലാസൻ മൂന്ന് പ്രാവശ്യം ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾ അമൽ ചെയ്യുക എന്നല്ലാതെ നിങ്ങൾ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ നഅം അത് എല്ലാ കൊല്ലവും ചെയ്യണമെന്ന് പറഞ്ഞ ലവജബത്ത് അത് നിർബന്ധമായി. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങളത് പ്രവർത്തിക്കുക, ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നിരോധിച്ചാൽ അത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. അവരാവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ അത് അവരനുസരിക്കുകയുമില്ല, അവരുടെ ജീവിതത്തിൽ അത് പകർത്തുകയുമില്ല. അവർ പ്രവാചകന്മാരോട് എതിരായാണ് ജീവിക്കുക, പ്രവാചകന്മാരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. പക്ഷെ ചോദ്യം ചോദിക്കാൻ അവൾ വളരെ വിശാലമാണ്, അതാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിക്കാനുണ്ടായ കാരണം. അതുകൊണ്ട് നിങ്ങൾ അറിയുന്നത് അമൽ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ആ സമയത്ത് പറഞ്ഞു കൊടുത്തതായി ഹദീസുകളിൽ കാണാൻ പറ്റും. പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അയ്യുൽ അമൽ അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് വിവരിച്ചു, ഈമാനു ബില്ലാഹി വറസൂലി, അള്ളാഹുലും അള്ളാഹുവിന്റെ റസൂലിലുമുള്ള വിശ്വാസമാണ് ഈമാൻ തന്നെ ഏറ്റവും വലിയ അമലാണ്. അള്ളാഹുലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം. സുമ്മ അയ്യുൻ, പിന്നേതാണെന്ന് അറിയുമോ? പിന്നെ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ സമരങ്ങളാണ്. സുമ്മ മാതാ, പിന്നെ അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജും മബ്റൂറുൻ, പുണ്യം നിറഞ്ഞ ഹജ്ജാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തുള്ള ഹജ്ജാണ്, തെറ്റുകൾ സംഭവിക്കാത്ത ഹജ്ജാണ്. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. മൻ ഹജ്ജലില്ലാ, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുഖ്, അവൻ അതിൽ പാപങ്ങളോ തിന്മകളോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ എപ്രകാരം പാപത്തിൽ നിന്ന് പരിശുദ്ധനായിട്ടാണ് അവൻ ഭൂമിയിൽ പറന്നു വീഴുന്നത്, അതുപോലെ ആയിരിക്കും അവൻ മടങ്ങി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി സമ്പത്ത് തയ്യാറാക്കണം, അതിനുവേണ്ടി അപേക്ഷകൾ കൊടുക്കണം. നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. പലതും നമ്മൾ നടത്തുന്നവരാണ്, ദുനിയാവിന്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമ്പത്ത് കണ്ടെത്തുന്നവരാണ്, അതിനുവേണ്ടി ഒരുങ്ങുന്നവരാണ്, അത് നമ്മൾ നടപ്പിലാക്കുന്നവരാണ്. പക്ഷെ ദീനിന്റെ ഈ കാര്യം മാത്രം നമ്മൾ അത് വളരെ താമസിപ്പിക്കും, വാർദ്ധക്യം വരെ അത് കൊണ്ടുപോയി നീട്ടും. അങ്ങനെ മക്കള് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞേക്കുകയാണ്, കൂട്ടത്തിൽ ആരുമില്ല. വലിയ പ്രയാസങ്ങള് ഹജ്ജിൻ ഈ വർഷത്തിൽ അത്തരം പ്രായമായ ആളുകൾ അനുഭവിച്ചത് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. വലിയ പ്രയാസങ്ങൾ, വലിയ വിഷമങ്ങൾ. കാരണം ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമാണ്, നടത്തം അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് നടത്തമാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ഗാമിരൻ യഅതീന മിൻ കുല്ലി ഫജ്ജിന അമീഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, താങ്കൾ ജനങ്ങൾക്കിടയിൽ ഹജ്ജിനു വേണ്ടി വിളംബരം ചെയ്യുക. അവര് കാൽനടയായി നിന്റെ വിളി കേട്ടുകൊണ്ട് ഈ കാബയിലേക്ക് എത്തുന്നതാണ് എന്ന് മാത്രമല്ല, വളരെ പ്രയാസമേറിയ യാത്ര ചെയ്തുകൊണ്ടാണ് അവർ വരിക. വളരെ ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും അവർ യാത്ര ചെയ്തുകൊണ്ട് വരും. അപ്പം ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടത്തമാണ്. നടത്തമില്ലാതെ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ മുസ്ദലിഫ കിട്ടൂല, നമ്മൾ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. വാഹനം വരാൻ ചിലപ്പോൾ അർദ്ധരാത്രി കഴിയും. മുസ്ദലിഫയിൽ ലാപ്പാർക്കുക എന്നത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അറഫയിൽ നിന്ന് മടങ്ങാൻ വാഹനത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അധികം ആൾക്കാർക്കും മുസ്ദലിഫ ലഭിക്കാറില്ല, വളരെ വിരളമായ ആളുകൾക്കൊഴിച്ച്. അപ്പോൾ നടത്തമാണ് കൂടുതൽ ആളുകളും അവലംബിക്കുന്നത്. ആരോഗ്യമുള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കുക. എത്രയോ കിലോമീറ്ററുകൾ നടന്നതായി നമ്മുടെ മൊബൈലിൽ, നമ്മൾ എത്ര കിലോമീറ്റർ നടന്നെന്ന് നോക്കുമ്പം 16, 20, 25 കിലോമീറ്റർ ഒക്കെ നമ്മൾ ഈ ഹജ്ജിന്റെ സമയത്ത് നടന്നിട്ടുണ്ടാവും. നമ്മൾ പോലും അറിയില്ല, ആൾക്കൂട്ടത്തിനിടയിലാണ് നടക്കുന്നത്. അതിനിടയിലാണ് വൃദ്ധരായ ആളുകള്, അവര് വീൽ ചെയറിൽ ഇരുന്നാൽ അവരെ തള്ളാൻ ആളുകളില്ല, അവരെ സഹായിക്കാൻ ആളുകളില്ല. സന്നദ്ധ പ്രവർത്തകരുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ പോയ ആളുകളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി.
അവരെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ, അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, അവർക്ക് വീൽ ചെയറിൽ തള്ളിക്കൊടുക്കാൻ സഹായിക്കാൻ ആരുമില്ല. അവര് പറയാണ്, ഞങ്ങൾ ഒറ്റക്കാണ്, ഞങ്ങളെ മക്കൾ പറഞ്ഞയച്ചതാണ്. സത്യത്തിൽ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ, അവർക്ക് സമ്പത്ത് കൊടുത്ത് ഹജ്ജിന് വേണ്ടി പറഞ്ഞേക്കൽ മാത്രമല്ല, മറിച്ച് ശാരീരികമായി നമ്മളവരുടെ കൂട്ടത്തിൽ പോയി അവരെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചാൽ പോലും അവരോടുള്ള കടമ നമ്മൾ പൂർത്തീകരിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു സഹാബിനെ വിധങ്ങളോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഉമ്മാനെ ഞാൻ തോളിൽ ചുമന്നുകൊണ്ട് 6-7 മൈലുകളോളം യാത്ര ചെയ്ത് ഞാൻ ഉമ്മയെ ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഉമ്മയോടുള്ള കടമ ഞാൻ പൂർത്തീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹാബി പറയുകയുണ്ടായി, കഠിനമായ ചൂടാണ്, ആ ചൂട്ടിൽ മാംസം വെച്ച് കഴിഞ്ഞാൽ മാംസം പോലും വന്തുപോകും, അത്രയും കഠിനമായ ചൂടാണ്. ആ സമയത്താണ് എന്റെ ഉമ്മയെ ഞാൻ തോളിൽ ചുമന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. എന്റെ ഉമ്മ എന്നോട് ചെയ്ത ഗുണത്തിന്, അനുഗ്രഹത്തിന്, ഉപകാരത്തിന് നന്ദിയായോ. നിബിധങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച വേദനയുടെ ഒരംശത്തിന് മാത്രമേ അത് പരിഹാരമാവുകയുള്ളൂ. ആളുകൾ വലിയൊരു പുണ്യകർമ്മമായി വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്വന്തം ഹജ്ജ് ചെയ്യാതെ പ്രായമായ വൃദ്ധരായ, നടക്കാൻ പോലും കഴിയാത്ത, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവരെ, വൃദ്ധരായ ആളുകളെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയക്കുക. ഈ വർഷം ഒരു ഹാജി, 75 വയസ്സുള്ള നമ്മുടെ കോഴിക്കോട്ടുകാരനായ ഒരു ഹാജി, അദ്ദേഹത്തിന് സ്ഥിരമായി 6 ഗുളികകളുണ്ട്. അത് കഴിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല, ഏത് സമയത്ത് ഏത് ഗുളികയാണ് കഴിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയില്ല. അങ്ങനെ അദ്ദേഹം രോഗിയായി, അദ്ദേഹം തളർന്നു വീണു, പല ആൾക്കാരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം നിസ്സഹായനാണ്, ആരും കൂട്ടത്തിലില്ല. ഹജ്ജിനെ കുറിച്ച് കിതാബുകളിൽ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഒന്നാമത് പറയുന്നത്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നതാണ്. നല്ല കൂട്ടുകാർ, ഒന്നുകിൽ കുടുംബക്കാരുണ്ടാകണം, 4 അല്ലെങ്കിൽ 5 ഒരു കവറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹജ്ജ് വളരെ എളുപ്പമാകും. വൃദ്ധരായ മാതാപിതാക്കൾ ഒരു കവറിൽ, 70 വയസ്സുള്ള ആളുകൾക്ക് ആനുകൂല്യമുണ്ട് എന്ന് പറഞ്ഞ് അവരതിൽ കൊടുത്തു. മകള് വേറൊരു കവറിൽ, എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് മകളുള്ളത്, ഡേറ്റും വ്യത്യാസമാണ്, പോയതും തിരിച്ചു വന്നതും. ഒരു ഉപകാരവും ഈ മാതാപിതാക്കൾക്ക് ആ മകൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ എത്രയെത്ര പ്രയാസങ്ങള്, എത്രയെത്ര വിഷമങ്ങളാണ് അവിടെ കാണാൻ കഴിയുക. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഈ വിഷയം ഗൗരവത്തിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഒരുമിച്ച് അന്വേഷിച്ചു കൊടുക്കണം, ഒരേ കവറിൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ യാത്ര എളുപ്പമാകും. അല്ലെങ്കിൽ കിതാബുകൾ ഉലമാക്കൾ എഴുതുന്നത് പോലെ നല്ല കൂട്ടുകാരുണ്ടാകണം. യാത്രയിൽ നല്ല കൂട്ടുകാരുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റക്കൊരാൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ശൈത്താനാണെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷെ നമ്മൾ ഒറ്റക്കേ കൊടുക്കുള്ളൂ, ഒറ്റക്കേ പോവുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, 4 ഒരു സംഘമാണ് ഏറ്റവും നല്ല യാത്രാ സംഘം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്ത്രീ, സഹാബിയായ വനിത വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഉപ്പ വളരെ വൃദ്ധനാണ്, എന്റെ ഉപ്പാക്ക് വാഹനത്തിൽ ഇരിക്കാൻ സാധ്യമല്ല, എന്റെ ഉപ്പാക്ക് പകരം ഞാൻ ഹജ്ജ് ചെയ്താൽ മതിയോ? നിബിധങ്ങൾ പറഞ്ഞു, ഞാൻ മതി, നിന്റെ ഉപ്പാക്ക് പകരം നീയാണ് ഹജ്ജ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര എളുപ്പമായിട്ടാണ് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റൊരു സഹാബി, ലഖീത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അവർ വന്ന് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ പിതാവിന്റെ അവസ്ഥ, എന്റെ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള ആഫിയത്തില്ല, വളരെ വൃദ്ധനാണ്, വളരെ വാർദ്ധക്യത്തിന് അങ്ങേയറ്റമാണ്, എന്ത് ചെയ്യണം? പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്, നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ ഉംറ ചെയ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മളുടെ അറിവ് ഭയങ്കര വലിയ അറിവാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, അപ്പൊ നമ്മൾ ഹജ്ജിന് പോകാതെ വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധരായ, നടക്കാൻ കഴിയാത്ത ആളുകളെ ഹജ്ജിന് പറഞ്ഞയക്കുകയാണ്. അവരൊരു ഒരു പിതാവ് പറയുകയാണ്, എന്ത് ചെയ്യും, എന്റെ മോൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞേക്കുമെന്ന്, എനിക്ക് വരാതിരിക്കാൻ പറ്റോ? വഴി ഒന്ന് തെറ്റിയാൽ മതി, മൈലുകളോളം നടക്കണം, കിലോമീറ്ററുകളോളം നടക്കുകയാണ്, വെള്ളം കൊടുക്കാൻ ആളില്ല, പ്രയാസപ്പെട്ട് വിഷമിച്ച് വീണ് മരിക്കുകയാണ് ആളുകൾ. അങ്ങനെയാണ് മരണപ്പെടുന്നത്. ഈ ചൂടിൽ അറഫയിൽ നിന്ന് അവർ നടന്ന് മുസ്ദലിഫയിൽ വന്നു, അവിടെ രാത്രി ഉറക്കമില്ല, പിന്നെ അവിടുന്ന് വീണ്ടും നടക്കുകയാണ്, തന്റെ ടെന്റ് അന്വേഷിച്ചുകൊണ്ട്. ടെന്റ് കിട്ടാനില്ല, പല ആൾക്കാർ രാവിലെ എത്തേണ്ടതിന് പകരം മഗരിബിനൊക്കെ എത്തുക, പിന്നെ ഉംറ തവാഫും സഹിയും ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് പോകണം. അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ച് അവശരായി മാനസിക രോഗിയായ ആളുകൾ പോലും നമ്മുടെ ടെന്റിൽ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു.
മാനസികമായിട്ട് തന്നെ അവരുടെ നില തെറ്റിപ്പോയി. കാരണം അവർക്ക് സഹായിക്കാൻ ആളില്ല, വൃദ്ധരായി വാർദ്ധക്യത്തിലാണ്. ബഹുമാനികളെ, സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മളുടെ വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 65 വയസ്സുള്ള ആളുകൾക്ക് ഈ വർഷം ഹജ്ജിന് എന്തായാലും ലഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ആ കൂട്ടത്തിൽ 60 വയസ്സ് തികയാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഉണ്ടാകണം. എന്താ കാരണം? അത്രയും വലിയ ദുരിതങ്ങളാണ് ഈ കഴിഞ്ഞ ഹജ്ജിൽ അനുഭവപ്പെട്ടത്, വലിയ പ്രയാസങ്ങളാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ചെയ്യണം, താമസിപ്പിക്കാൻ പാടില്ല. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണം, നല്ല ആഫിയത്തുള്ള സമയത്ത് ചെയ്യണം. കാരണം ഖദി അംരുൽ മരീൽ, ഏത് സമയത്താണ് രോഗിയാവുക എന്ന് പറയാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, തളില്ലുള്ള നിന്റെ സമ്പത്ത് ചിലപ്പോൾ കുറഞ്ഞു പോകാനും അതൊക്കെ നഷ്ടപ്പെട്ട് പ്രയാസത്തിലാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾ നിനക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ പൈസ ഒരുമിച്ച് കൂട്ടി വെക്കുന്നതിനേക്കാളും ഇപ്പോഴുള്ള സൗകര്യത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂനിലെ ആയത്ത് അല്ലാഹു മുനാഫിഖീങ്ങളുടെ ഒരുപാട് ദുർഗുണങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ അവസാനം അല്ലാഹ് മുഅ്മിനീങ്ങളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ഉമയ്യ ഫഅൽ ദാലിക ഫഉലൈകഹുൽ ഖാസിറൂൻ, ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ അവൻ വ്യക്തമായ നഷ്ടവാളിയാണ്, വ്യക്തമായ പരാജയത്തിലാണ്. വഅംഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന് മുമ്പായി ആ സമയത്ത് നിങ്ങൾ പറയും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്പം കൂടി എനിക്ക് ഒരു താമസം തന്നുകൂടെ, ഞാൻ കുറച്ചു കാലം കൂടി ജീവിക്കുകയാണെങ്കിൽ, ഫഅസ്സദഖ വഅകും മിനസ്സാലിഹീൻ, ഞാൻ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാം. അല്ലാഹു പറയുന്നുണ്ട്, വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, ഒരു മനുഷ്യന്റെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയത്തേക്ക് വേണ്ടി കാലതാമസം നൽകുകയില്ല. അത് അല്ലാഹു നിശ്ചയിച്ച കാര്യമാണ്, തീരുമാനിച്ച കാര്യമാണ്. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആയത്തുകൾ അവതരിക്കാനുണ്ടായ കാരണം, ഇത് സൂറത്തുൽ മുനാഫിഖീനിൽ പറയാനുണ്ടായ കാരണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർകൾ പറയുന്നത്, സമ്പത്ത് ഉണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ ബാഹ്യമായി മുഅ്മിനായി അറിയപ്പെടുമെങ്കിലും അവൻ നിഫാഖിന്റെ ലക്ഷണത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ അവരെ കുറിച്ചാണല്ലോ ഈ ആയത്തിൽ പറയുന്നത്. അവരാണ് മരണസമയത്ത് പറയുക, കുറച്ചും കൂടി എനിക്ക് താമസം നൽകണം, കുറച്ചും കൂടി ജീവിക്കാൻ എന്നെ അനുവദിക്കണം, ഞാൻ ഹജ്ജ് ചെയ്തിട്ട് വരാം, ഞാൻ നന്മകൾ ചെയ്തിട്ട് വരാം എന്ന് അവൻ ആവശ്യപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബാക്കൾ നമ്മളോട് ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണം, അതൊന്നും ഹജ്ജിൽ നിന്ന് നിങ്ങളെ തടയുന്നില്ല. നിങ്ങൾക്ക് സമ്പത്തുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ മേൽ സമ്പത്തുണ്ടെങ്കിൽ, അഥവാ സ്ഥലമായിട്ടായിരിക്കും ചിലപ്പോൾ സമ്പത്തുണ്ടാവുക, ചിലപ്പോൾ സ്വർണമായിട്ടായിരിക്കും സമ്പത്തുണ്ടാവുക, നിങ്ങൾക്ക് നിർബന്ധമാണ് ഹജ്ജ്. ഹജ്ജ് കർമ്മം ഒരു മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ജാബിർ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തന്റെ സമ്പത്തിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം ചെയ്താൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഫ്തഖറ, അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് ആളുകൾ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാൻ തന്നെ മടിക്കുന്നത്. അത് ചെലവഴിച്ചു കഴിഞ്ഞ് 400,000 കൊടുത്ത് നമ്മൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 600,000 കൊടുത്ത് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദാരിദ്ര്യമായി പോവില്ലേ, പ്രയാസമായി പോവില്ല. അള്ളാഹ് പറയാണ്, ഒരു ഹാജി ഒരിക്കലും ദരിദ്രനാവൂല എന്നാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുളൈഫഹു ലഹു അളാഫൻ കസീറ വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. അള്ളാഹു ചോദിക്കുകയാണ്, ആരാണ് അള്ളാഹുവിന് ഏറ്റവും നല്ല രീതിയിൽ കടം കൊടുക്കാൻ തയ്യാറുള്ളത്?
അള്ളാഹു അവന് അതിന് പകരം കൊടുക്കും, ദുനിയാവിലും കൊടുക്കും ആഖിറത്തിലും കൊടുക്കും. അബൂദഹ്ദ റളിയല്ലാഹു അൻഹു അവർ ഉടനെ തന്നെ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, 600 ഈന്തപ്പന മരങ്ങളുള്ള തോട്ടം എനിക്കുണ്ട്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ഭൂമി അവർ കൊടുത്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ആഭരണങ്ങൾ അവർ കൊടുത്തു. അപ്പൊ അള്ളാഹു വലിയ ബർക്കത്ത് അവർക്ക് ദുനിയാവിൽ തന്നെ കൊടുത്തു. ഇന്ന് സ്ത്രീകളുടെ കയ്യിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ പറയും, എന്താണ്, നമുക്ക് ഹജ്ജ് നിർബന്ധമില്ല. പുരുഷന്മാരും അതുപോലെ തന്നെ സ്ഥലങ്ങൾ ഉണ്ടാകും, ഷോപ്പുകൾ ഉണ്ടാകും, പക്ഷെ അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായ ശേഷിയുണ്ട്, എന്നിട്ടും അവർ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അറിയിച്ചത് വലിയ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന അതേ മഹത്വമാണ് ഹജ്ജിന് വേണ്ടി ഒരാൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം ഒരു ധാന്യമണിയെ പോലെയാണ്. ആ ധാന്യമണി 7 കതിരുകളെ മുളപ്പിച്ചു, ഓരോ കതിരുകളിലും 700 ധാന്യങ്ങൾ, അങ്ങനെ 1 700 ഇരട്ടിയായി മാറി. അള്ളാഹു സുബ്ഹാനഹു വതആല അവനുദ്ദേശിക്കുന്നവർക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകും, ഐശ്വര്യം നൽകും. അബൂദർദ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളിൽ നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അമല് ഒരു മഖ്ബൂലായ മബ്റൂറായ ഹജ്ജാണ്. അത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം, നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെയും അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ ഹജ്ജിന് പുറപ്പെടുന്നില്ല എങ്കിൽ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞതിന് നീട്ടിവെക്കുകയാണെങ്കിൽ അതിനിടയിൽ അവൻ രോഗിയായി മരണപ്പെട്ടാൽ മാത്ര യഹൂദിയൻ ഔ നസ്റാനിയൻ, അവൻ മരിക്കുന്നത് യഹൂദിയായിട്ടോ നസ്റാനിയായിട്ടോ ആയിരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ വരുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്ക, ഓരോ ഫർള് നമസ്കാരത്തിലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യമാണ് നമ്മളെ ജൂത നസാറാക്കളിൽ ഉൾപ്പെടുത്തരുത് എന്ന്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അള്ളാഹു നമുക്ക് നീ സന്മാർഗത്തിന്റെ വഴികൾ തുറന്നു തരണം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ കൊണ്ടെത്തിക്കണം, നീ കോപിച്ചവരുടെ കൂടെ ഞങ്ങൾ ആക്കരുത്, വഴികെട്ടവരുടെ കൂടെ ഞങ്ങൾ ആക്കരുത്. കോപിക്കപ്പെട്ടവരാരാണ്? അവർ ഈ ജൂതന്മാരാണ്, അള്ളാഹുവിന്റെ കോപം കരസ്ഥമാക്കിയവർ. വഴിപിഴച്ചു പോയവർ ആരാണ്? നസാറാക്കളാണ്. അവരുടെ കൂട്ടത്തിൽ ആക്കല്ലേ എന്ന് 5 വഖ്തും പിന്നെ സുന്നത്ത് നമസ്കാരത്തിലും ഒക്കെ നമ്മൾ ദുആ ചെയ്യാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, ഇപ്പൊ നിലവിൽ അയാൾക്ക് ഈ വർഷത്തിന് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടെങ്കിൽ അയാൾ എന്തായാലും അപേക്ഷ കൊടുത്തിരിക്കണം, കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ കാര്യം, അയാളുടെ ബാധ്യതയാണ്. അയാൾക്ക് ഏകദേശം അതിന് എമൗണ്ട് അയാളുടെ കയ്യിൽ അയാൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അയാൾക്കത് നിർബന്ധമായി അടുത്ത ഹജ്ജിന് മുമ്പ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാൾ അത് കൊടുക്കാതെ അപേക്ഷിക്കാതെ ശ്രമിക്കാതെയാണ് അയാൾ മരണപ്പെടുന്നതെങ്കിൽ അയാൾ മരിക്കുന്നത് ജൂതന്റെ മരണമാണ്, നസ്റാനിയുടെ മരണമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നമ്മൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു പറയുകയാണ്, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു, അള്ളാഹു നിങ്ങൾക്കത് പകരം നൽകുക തന്നെ ചെയ്യും. അത് നഷ്ടമാവുകയില്ല, അതൊക്കെ ലാഭമാണ്, ആരോഗ്യമാണ്. നമുക്ക് ഹജ്ജ് ചെയ്താൽ നമുക്ക് ആരോഗ്യവും വർദ്ധിക്കും, സമ്പത്തിനും വർദ്ധനവുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത മാസം സെപ്റ്റംബർ 9 വരെ അപേക്ഷകൾ ഇപ്പൊ നേരത്തെ ക്ഷണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബക്കാർ ഒരുമിച്ച് അല്ലെങ്കിൽ നല്ല കൂട്ടുകാരെ കണ്ടെത്തി ഒരു കവറിൽ കൊടുക്കുകയാണെങ്കിൽ താമസ ഒരു സ്ഥലത്താവും. ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ 5 സ്ഥലങ്ങളിലുള്ള അമലുകളാണ്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, ഒരേ സ്ഥലത്ത് നിൽക്കുകയല്ല പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയല്ല, മറിച്ച് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പോകുമ്പോൾ തിരക്കനുഭവപ്പെടും, ചിലപ്പം വീണു പോകാൻ സാധ്യതയുണ്ട്, പ്രയാസപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്,
ഒരു സംഘം ആളുകൾ ഒരുമിച്ചാണെങ്കിൽ അവർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങൾ ഒരുമിച്ച് ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങണം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നല്ല അമലുകൾ ചെയ്ത് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.